சீசன் டூ. ലോകത്തിലെ ഏതു കഥയെയും ഹാസ്യരൂപേണ ശക്തിയോടെ ആവിഷ്കരിക്കാൻ പറ്റുന്ന മലയാളത്തിന്റെ ഒരേ ഒരു വേദി. ഇന്നത്തെ കാഴ്ചകളുമായി ഞങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പേസ്. மாப்பிளைக்கு நல்ல யோகமேடே, வந்த மணமகள் தான் வந்த நேரமேடே. மாப்பிளைக்கு நல்ல யோகமேடே, வந்த மணமகள் தான் வந்த நேரமேடே. பொண்ணு ஓவியம் போல் இருப்பா இருப்பா, குளிரோடைய போல் நடப்பா நடப்பா, கலகலப்பா அவ சிரிப்பா சரவெடிப்பா. மாப்பிளைக்கு நல்ல யோகமேடே, வந்த மணமகள் தான் வந்த நேரமேடே. ஒரு மாப்பிளைக்கு நல்ல யோகமேடே, வந்த மணமகள் தான் வந்த நேரமேடே. நம்முடைய செலிபிரிட்டி ஜட்ஜஸின் சுவாகதம். ராஃபி ஆண்ட் மல்லிகா. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് അടുത്ത് തന്നെ റിലീസാകാൻ പോകുന്ന പ്രേമസൂത്രം എന്ന ചിത്രത്തിലെ നായകനും തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രം കൈകാര്യം ചെയ്യുന്ന നടനുമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ബാലു വർഗീസ് ആൻഡ് വിഷ്ണു. പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നും ഇല്ല, ചങ്സ് കണ്ടവർക്കെല്ലാം അറിയാം, ഹണീബി കണ്ടവർക്കെല്ലാം അറിയാം. ബാലു വർഗീസ് വീണ്ടും സ്വാഗതം. താങ്ക് യു, താങ്ക് യു. അതേപോലെ വിഷ്ണു, മെക്സിക്കൻ അപാരതയിലെ ആവേശം കണ്ടിട്ടുണ്ട്. ഇപ്പോ പ്രൊഫസർ ഡിങ്കൻ എന്ന ചിത്രത്തിൽ റാഫി തിരക്കഥ എഴുതി രാമചന്ദ്ര ബാബു സാർ സംവിധാനം ചെയ്യുന്ന, ദിലീപ് നായകനായി അഭിനയിക്കുന്ന പ്രൊഫസർ ഡിങ്കനില് നല്ലൊരു വേഷം വിഷ്ണു കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവര് വന്നിരിക്കുന്നത് പ്രേമസൂത്രവുമായിട്ടാണ്. പ്രേമസൂത്രം പടത്തിന്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു പ്രണയിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പാഠപുസ്തകമാണ് ഈ സിനിമ എന്നാണ് പറയുന്നത്. കുറേ ട്രിക്സാണ് ഇപ്പൊ ഈ പറഞ്ഞ പ്രേമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള. ഇപ്പോൾ അതിനകത്ത് മെയിൻ ക്യാരക്ടറായിട്ടുള്ള പ്രകാശൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അത് ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ. പ്രകാശൻ അമ്മു അമ്മുക്കുട്ടീനെ പ്രേമിക്കുന്ന, അത് പഠിപ്പിക്കുന്നതിന്റെ പല ട്രിക്സാണ്. ഇപ്പോ ഈ പ്രേമിക്കുന്നവർക്ക് ഒരു പാഠപുസ്തകം, ഇത് വിജയിച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ ഗൈഡ് വേണമെങ്കിൽ ഇറക്കാം. വിഷ്ണുവിന്റെ എന്റെ ക്യാരക്ടർ, ഞാനിപ്പോ ഇത്ര നാള് ചെയ്ത കോമഡി ക്യാരക്ടറിൽ നിന്നൊക്കെ മാറി എനിക്ക് വന്ന ഡയറക്ടർ എനിക്ക് തന്ന വലിയൊരു സന്തോഷകരമായ കാര്യമാണ്. ഞാൻ ഇതിന്റെ അകത്തൊരു നെഗറ്റീവ് ക്യാരക്ടറാണ്. അതിനൊരു കൈഡി കൊടുക്കാം. എന്റെ ക്യാരക്ടറിന്റെ പേര് ഭയങ്കര രസമാണ്, തവളക്കണ്ണൻ സുനി എന്നാണ്. തവളക്കണ്ണൻ സുനി. ഓക്കെ, പിന്നെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം, കോമഡി സ്റ്റാർസിലെ നമ്മുടെ താരമായ ശശാങ്കൻ. അതെ, ശശാങ്കൻ ഉണ്ട്, സുമേഷ് ഉണ്ട്, സുമേഷ് കോമഡി സ്റ്റാർസിൽ തന്നെ. പിന്നെ നമ്മുടെ ശശാങ്കമ്മേനെ അറിയാവോ? ശശാങ്കൻ അറിയാം, നമ്മുടെ പടത്തിലുള്ള പ്രേമസൂത്രത്തിൽ ക്യാരക്ടർ ചെയ്തിട്ടുള്ള. രക്ഷപ്പെടുവാ പുള്ളി, രക്ഷപ്പെടണമല്ലോ ഈ കോമഡി. ഞങ്ങൾക്ക് ഗതിയില്ലാതെ കുളിച്ചോണ്ട് നിക്കുവാണെങ്കിൽ വാടാ ഇങ്ങോട്ട്, വന്ന് പുറം തയ്ച്ചതാ ഞാൻ അവിടെ നിന്ന് പുറം തയ്ച്ചു കൊടുക്കും. പിന്നെ എന്നെ കൊണ്ട് ഞാൻ ഇങ്ങനെ വന്നറാന്ന് പറഞ്ഞിട്ട് ഷൂവിന്റെ ലൈസ് പുള്ളിക്ക് തന്നെ കുനിഞ്ഞ് കെട്ടാവുന്നതേ ഉള്ളൂ, എന്നെ കൊണ്ട് കെട്ടിച്ച്. അല്ല, അത് ഇപ്പൊ ഈ സിനിമ അഭിനയിച്ചു കഴിഞ്ഞിട്ടാണോ? അല്ല, അഭിനയിക്കാൻ പോയപ്പോ തന്നെ ജാടയാണ്. ഇല്ല, ചാടേ. പിന്നെ നമ്മള് ഷൂട്ടിന് വരുന്ന സമയത്ത് കാറിലായിരിക്കും നേരത്തേക്ക് വരുന്നത്. ഇപ്പൊ അവൻ ഒറ്റയ്ക്ക് കാറേ വരും, ഞങ്ങൾ പുറകെ ഓട്ടേ വരും.
അല്ല എനിക്ക് സത്യം പറഞ്ഞ ഈ സിനിമയിൽ എനിക്കായിരുന്നു ചാൻസ് കിട്ടേണ്ടത്. ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ എന്നെയാണ് ഡയറക്ടർ വിളിച്ചപ്പോ തന്നെ ഞാൻ ഉറങ്ങിക്കിടക്കുന്നത്, പിന്നെയാണ് പോകുന്നത്. എന്നിട്ട് പറഞ്ഞിട്ട് അവൻ ആ വീട്ടിലെങ്കിൽ പോയി എന്നോടൊന്ന് പറഞ്ഞത് പോലും ഇല്ല. നിങ്ങളൊക്കെ ഒരു ടീമിൽ ശശാങ്കനോട് വന്നിട്ടുണ്ടാവും, ശശാങ്കനോട് തന്നെ നമുക്ക് ചോദിക്കാം. നിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. എന്നെ കുറിച്ച് പരിചയപ്പെട്ടോ? എന്റെ സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കളാണ്? എന്തായാലും ഞങ്ങൾ ഏഷ്യാനെറ്റിന്റെ കോമഡി സ്റ്റാർസിലേക്ക് നല്ല സുഹൃത്തുക്കളാണ്. ഒറ്റ സുഹൃത്തുക്കളല്ലേ? നല്ല ഒറ്റ സുഹൃത്തുക്കളെ പറയുന്നുണ്ടെന്ന് വിചാരിക്കില്ല. ജാടയില്ലാത്തൊരു മനുഷ്യനാണ് പറയുന്ന സാധനം. ഒരു സിനിമയിൽ അഭിനയിച്ചു പറഞ്ഞ ജാടയില്ല. ഇല്ല, ഞാൻ കുളിച്ചോണ്ട് ഇന്നപ്പം എന്റെ പുറം വന്ന് തിരുമി തരുന്നു. നിങ്ങളെ പറഞ്ഞത് പിന്നെ മറ്റേ ഷൂ ഉണ്ടല്ലേ, ഞാൻ ഷൂട്ടിന് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അണ്ണം പറഞ്ഞു, ഡാ നിന്റെ ഷൂവിന്റെ ലേസ് അരിഞ്ഞു കിടക്കുന്നു, ഇഞ്ഞു വാടാ മോനെ എന്ന് പറഞ്ഞിട്ട് അണ്ണം തന്നെ എനിക്ക് കെട്ടിത്തന്നു. അല്ല ഷൂസിന് ലേസ് കാറിന്റെ അകത്ത് നിങ്ങൾ കാറ് അണ്ണന്റെ കാർ ഓട്ടോ നിങ്ങളെ കൊണ്ട് ഓട്ടോ വെള്ളം വരും പുറകില് കെട്ടിവിടും. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളെ ഓട്ടോയില് ഒരു കാര്യം പറഞ്ഞു, ഇവരെ സിനിമയിൽ നിൽക്കുന്നിടത്തോളം കാലം കൂടെ കൊണ്ട് നടക്കണം. ഭാവി ഉണ്ടാവൂലേ? പിന്നെ അല്ല, എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞല്ലേ. ഞാൻ നീ ഇങ്ങോട്ട് കയറി വന്നപ്പോ എന്റെ മൊബൈൽ തന്നു വിട്ടില്ലായിരുന്നു. ഇതിനകത്ത് ഞാൻ റെക്കോർഡ് ഓണാൻ ചെയ്തി ഇട്ടിട്ടുണ്ട്. അമ്മ എന്തൊക്കെയാ പറഞ്ഞത് എനിക്ക് അറിയാം. അമ്മ തന്നെ കളി. അപ്പൊ ഞാൻ പിടിച്ചോളാം. ഇത് കഴിഞ്ഞിട്ട് സ്കിറ്റ് ഞാൻ ഇതൊന്ന് കേക്കട്ടെ. നല്ലത് മാത്രം പറഞ്ഞിട്ടുണ്ട്. സന്തോഷം കേട്ടോ. സുഹൃത്തുക്കളുണ്ടോ? ശശാങ്കന്റെ വേഷം എന്താണ് പ്രേമസൂത്രത്തിൽ? പ്രേമസൂത്രത്തിൽ ബാലുവിന്റെ സുഹൃത്തായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല, ഞാൻ ഈ സിനിമ ഇൻഡസ്ട്രിയില് അത്യാവശ്യം ആദ്യത്തെ നല്ല വേഷം ചെയ്യുന്നത് റാബി സാറിന്റെ റിംഗ് മാസ്റ്റർ എന്നുള്ള സിനിമയിലാണ്. ഓക്കെ, അതായിരുന്നു നമ്മുടെ തുടക്കങ്ങളൊക്കെ. ഇപ്പൊ ഇത് പടത്തിലെ ത്രൂ ഔട്ട് ക്യാരക്ടറാണ് ശശാങ്കൻസ് ആണ്. ശശാങ്കന്റെ സ്റ്റാസിലേ പങ്കെടുത്തോണ്ടിരിക്കുമ്പോ തന്നെ ഇവിടുത്തെ സിനിമയുടെ പ്രൊമോഷൻ വരുമ്പോ അതിനകത്ത് ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോ തന്നെ ആ സിനിമയുടെ ഭാഗമായിട്ട് പ്രൊമോഷനും കൂടെ അവരുടെ കൂടുതൽ നിൽക്കാൻ പറ്റുന്നത് വലിയൊരു മാത്രമല്ല, നമ്മുടെ കോമഡി സ്റ്റാർസിലെ 7 ആർട്ടിസ്റ്റുകൾ ഈ പടത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ സുമേഷ് ഇതിൽ നല്ലൊരു സിനിമയിലെ ബാഹുബലിയെ കണ്ടല്ലോ, നമ്മുടെ കോമഡി സ്റ്റാർസിലെ ബാഹുബലിയാണ് സുമേഷ്. സുമേഷും ഒരു ഗംഭീര ക്യാരക്ടർ തന്നെയാണ് പടത്തിൽ. എന്താണ് സുമേഷിന്റെ വേഷം? ഈ പടത്തിൽ എനിക്ക് പൊറോട്ട രമേശ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. പൊറോട്ട രമേശ്, ബാലുവിന്റെയും ശശാങ്കന്റെയും സുഹൃത്തായിട്ടാണ്, ഫ്രണ്ടാണ്. പൊറോട്ട അടിയാണോ പൊറോട്ട കഴിക്കലാണോ? എന്താണ്? കഴിക്കലാണ്. പുള്ളിയുടെ ശരീരം കണ്ടാൽ കഴിക്കുന്ന തോന്നില്ല, പക്ഷെ ഭയങ്കര കഴിപ്പുള്ള ആളാണ്. പൊറോട്ട കൊടുക്കാന്ന് പറഞ്ഞാൽ കണക്കിയവരെ ചാടാൻ മനസ്സ് കാണിക്കുന്ന പൊറോട്ട കഴിച്ചാൽ മതി എന്ന് പറയുന്ന ക്യാരക്ടേഴ്സിന്റെ പേരൊക്കെ തന്നെ രസമുണ്ടല്ലേ. തവളക്കണ്ണൻ, പൊറോട്ട രമേശ്, പല്ലൻ സുനി. ഓക്കെ, പ്രേമസൂത്രം എന്ന ചിത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഒരു സ്വകാര്യ സന്തോഷം കൂടിയുണ്ട്. കോമഡി സ്റ്റാർസിലെ 8 അഭിനേതാക്കള് ആ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ കോമഡി സ്റ്റാർസിന്റെ സംവിധായകൻ ബൈജു മേലിയുടെയും എൻ്റെ ടീമിൻ്റെയും പേരിൽ നിങ്ങളുടെ സംവിധായകൻ ജിജു അശോകനോടുള്ള നന്ദി ഈ അവസ്ഥയിൽ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ശശാങ്കൻ, ഇപ്പൊ പ്ലേ ചെയ്യാൻ പോകുന്ന പ്രേമസൂത്രത്തിലെ പാട്ടാണ്, എന്താണ് ആ പാട്ടിന്റെ സിറ്റുവേഷൻ? സാറിന്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നായികയ്ക്ക് പ്രകാശനോട് ഇഷ്ടമില്ല. പ്രകാശനോട് ഇഷ്ടമല്ല, എങ്ങനെയെങ്കിലും ഇഷ്ടപ്പെടുത്തിക്കണം. അപ്പൊ നമ്മുടെ സ്കൂളിലെ നമ്മൾ കണ്ട അസംബ്ലിയിലുള്ള പ്രയർ സോങ് ഇല്ലേ, ആ പ്രയർ സോങ്ങിൽ ആ കുട്ടിയും പ്രേയറിന് ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ആ പ്രയർ സോങ്ങിന് എന്റെ ഉള്ളിലേക്ക് നീ മനസ്സിൽ കയറണമെന്നുള്ള രീതിയിൽ പ്രാർത്ഥനാ സോങ് പോലെയാണ് പോകുന്നത്. പ്രാർത്ഥനാ സോങ് പോലെ. അപ്പൊ അപ്പൊ ഇവിടെ ഇവിടെ അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ അറിയണ്ട, നിങ്ങൾ കാണുന്നില്ല, എന്നാലും സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ഉണ്ട്, അവിടെ സയൻസ് അധ്യാപകനുണ്ട്, ഞാനാണ് ഡ്രിൽ മാഷ്. ഞങ്ങൾ മാറി നിൽക്കാം, രണ്ട് വിദ്യാർത്ഥിനികളെയും തരാം. ഓക്കെ അല്ലേ? അസംബ്ലി ഞങ്ങൾ. ഓക്കെ ഓക്കെ ശരി. വൈരിയ മാസുകുമാരന്റെ വേലകൾ നീ സഖി
പാട്ടു ചെയ്യുവാനായി പ്രേമാത്തിയാവന്റെ പ്രാണന്റെ സങ്കടം നീയറിഞ്ഞിടുവാൻ യോഗമുണ്ടാകണം എന്നും വെളുപ്പിന്നു പായി നടിക്കുമ്പോൾ ഒന്നുണ്ടു മാത്രമെൻ ചിന്തകളിൽ ഇന്നെങ്കിലും നിന്റെ ചുണ്ടിണക്കോടിലെ പുഞ്ചിരി പൊട്ടെനിക്കേകിടുമോ ഇങ്ങനെയുണ്ട് ടീച്ചറെ വിദ്യാർത്ഥികളുടെ അവസ്ഥ കണ്ടില്ലേ? അതെ, എല്ലാം കൊണ്ടും വരുത്തി വെച്ചു ഡ്രിൽ മാസ്റ്റർ എന്നോട് ചോദിക്കുന്നു, സയൻസ് സാറിനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റണം, കാരണം ഞാൻ പോയിട്ട് സാറേ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നു, പോയി പ്രേമിക്കണേ. അതിൽ കെമിസ്ട്രി വർക്ക്ഔട്ട് ഉണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. ഓക്കെ, നമ്മുടെ ശശാങ്കേട്ടനും സുമേഷിനും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതുപോലുള്ള നല്ല സിനിമകളുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടും കോമഡി സ്റ്റാർസിൻ്റെ ഭാഗമായിട്ടും ഇവിടെ തന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാകണം എന്നൊരാഗ്രഹം മാത്രം. താങ്ക് യു സോ മച്ച്. ഇനി കയ്യിലെ കാശ് മുഴുവൻ മുടക്കിയിട്ടും പണി തീരാത്തൊരു വീടിൻ്റെ അബദ്ധങ്ങളുമായി ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വേദിയിലെത്താൻ പോകുന്നത്. Miss Ede Karita and I'll be joining you back after a very short break. എന്റെ ഇരിപ്പോശം വെച്ച് മറ്റന്നാ പാല് കാച്ചും, പിന്നെ പണിക്കാരന്മാരൊരു കിടപ്പോശം വെച്ച് ചിലപ്പോ ഒരു ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ട് മാറാൻ സാധ്യത ഉണ്ട്. അമ്പത് കസേരി വണ്ടിയിൽ വരും, മൂന്ന് റേറ്റിന് പൂക്കട പറയുന്നുണ്ട്. നിങ്ങളിന്റെ കല്യാണത്തിന് മുമ്പ് നിങ്ങൾ അമ്മ സ്നേഹത്തിലല്ലായിരുന്നോ? ഇനി പോയിട്ട് നിങ്ങൾ സുഖമായിട്ട് ഒരുമിച്ച് ഞാൻ മരിച്ചതിന് ശേഷം ജീവിക്കണം. ശ്യാമ ബി ദീപാനി ധീരെ ധീരെ ബന ജായ ന കോയി കഹാനി ദിൽ പര ഹൈ ദിൽ കശ ഹൈ ദിൽദാര നസാരേ ഹൈ ആജ സമീ പര ഉതരേ കിത്നേ സിതാരേ ഹൈ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. തൻ്റെ ഇഷ്ടത്തിനൊത്തൊരു വീട് വെക്കുന്ന ഗൃഹനാഥൻ്റെ അബദ്ധങ്ങളുമായി ഓൺ സ്റ്റേജ് അബദ്ധം റൗണ്ടിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. കോമഡി സ്റ്റാർ സീസൺ 2 ഏറ്റവും കളർഫുൾ പെർഫോമൻസ് സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. മറ്റന്നാ എന്ത് വന്നാലും പാല് കാച്ചും, പിന്നെ കുറച്ച് മെയിൻ്റനൻസ് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നു. എന്റെ ഇരിപ്പ് വശം വെച്ച് മറ്റന്നാ പാല് കാച്ചും, പിന്നെ പണിക്കാരന്മാരൊരു കിടപ്പ് വശം വെച്ച് ചിലപ്പോ ഒരു ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ട് മാറാൻ സാധ്യത ഉണ്ട്. ആ ദൈവമേ, തുമ്മരിക്കുന്ന കിടന്ന് ഉറങ്ങി കഴിഞ്ഞ മറ്റന്നേക്കിനെ പാല് കാച്ചും. നിങ്ങൾ ഇങ്ങനെ അവിടെ ഒന്ന് കുത്തിയിരുന്നാ മതിയോ? മറ്റന്നാൾ വീടിന്റെ പാല് കാച്ചല്ലയോ? അതെ, ഈ വീട് പണി ഞാൻ ഒരു കോൺട്രാക്ടർ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹലോ ഹലോ കോൺട്രാക്ടർ, നിങ്ങൾ ഇത് എവിടെ തടെ പണി ഏൽപ്പിച്ചോ? മരക്കിതാ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇവന്മാർ ഉറങ്ങുന്നുണ്ടോ ഇല്ലോ അറിയാൻ വേണ്ടി ഞാൻ ഒരുത്തരം അങ്ങോട്ട് പറഞ്ഞു വിട്ടായിരുന്നല്ലോ. ആ അവൻ തന്നെ നടുക്ക് കിടന്ന് ഉറങ്ങുന്നത്. അയ്യോ കഷ്ടം, കോൺട്രാക്ടർ ഇങ്ങോട്ട് പോകാൻ പറ്റുന്നത്. അവരോ 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 ഓക്കെ ഓക്കെ പെട്ടെന്ന് വാ.
അതുകൊണ്ട് ആ ചെറുക്കനെ കണ്ടോ, ഇതുപോലെ പണിയിൽ ആത്മാർത്ഥമുള്ള ഒരു ചെറുക്കനെ ഇന്നു വരെ ഞാൻ കണ്ടിട്ടില്ല. കക്കൂസിന്റെ കൂടി ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, നമുക്കൊന്നുകൂടെ എടുത്താലാ? നിങ്ങളത് ചെറിയ കുടുംബമാണോ വലിയ കുടുംബമാണോ? വലിയ വലിയ കുടുംബം എന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് വലിയ കുടുംബം ആവും എന്ന് വെച്ചാൽ ബന്ധുക്കളൊക്കെ വരും ഇടക്കിടക്ക് വരും. നിങ്ങളുടെ ബന്ധുക്കൾ ഇടക്കിടക്ക് വരും. ചേച്ചി ആഹാരം കൊടുക്കാറുണ്ടോ? പിന്നെ ചേച്ചിയുടെ പാചകമൊക്കെ എങ്ങനെ? പാചകം കുഴപ്പമില്ല, പിന്നെ ഇടക്കൊക്കെ ചീറ്റും. ആണോ? അപ്പൊ മൂന്ന് കുഴി വേണ്ടി വരും. നല്ല ചെക്കന, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വസന്ത കുഞ്ഞമ്മയുടെ മോക്ക് ആലോചിച്ചാലോ. ഓ എടി, അവൻ പണിക്ക് വന്നതാണ്, ആദ്യം അവന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, എന്നിട്ട് നമുക്ക് വസന്ത കുഞ്ഞമ്മയുടെ മോളുമായിട്ട് ആലോചിക്കാം. അതെ ചേട്ടാ, നമ്മുടെ ഈ കൈ കഴുകുന്ന വാഷ് ബേസിനില്ലേ, ഈ ചിത്രശലഭത്തിന്റെ പടമുള്ള വാഷ് ബേസിൻ മതിയാ? ചിത്രശലഭം വെച്ചാൽ എന്താണ് ഉപയോഗം? അതാകുമ്പോൾ തുപ്പുമ്പോ നമുക്ക് ചിത്രശലഭത്തിന് ഉമ്മ കൊടുക്കുന്ന ഒരു ഭീതി ഉണ്ടാവും. അത് കൊള്ളാം, അത് കൊള്ളാം. വീടെന്ന് പറഞ്ഞാൽ ചേച്ചി, ഞാനങ്ങനെ പറയുമ്പോ ചിലര് എന്തെങ്കിലുമൊക്കെ നമ്മളത് നമ്മൾ പുകഴ്ത്തി പറയുന്നു വിചാരിക്കും. ചേച്ചി എന്റെ നാട് തന്നെയാണ് ചേച്ചി എന്റെ വീട്. എന്റെ നാട്ടില് ഏത് വീട്ടിലും ഏത് പാതിരാത്രിയും കയറിച്ചുള്ള സ്വാതന്ത്ര്യം എനിക്ക് ആൾക്കാർ തന്നിട്ടുണ്ട്. സത്യം, ഞാൻ അതുകൊണ്ട് ഏത് വീട്ടിലും കയറി ചെല്ലും. നിന്നെ കെട്ടുന്ന പെണ്ണിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി പാല് കാച്ചെന്ന് വരുമെന്ന് പറഞ്ഞിട്ട് വരട്ടെ. ഒത്താ ഞാൻ അവളെ കൂടി ഇങ്ങോട്ട് കൊണ്ടുപോരാ. വസന്ത കുഞ്ഞമ്മയുടെ മോളെ? ആ മോളെ. ഒരു കാര്യം, അവളെ വിളിച്ചോണ്ട് വാ, ഞാൻ പോയിട്ട് വരാം. ഓ ശരി ശരി. കണ്ടറാക്ക എത്തിയാ? എന്നാന്ന് പറഞ്ഞാൽ പയ്യ ഒന്നാമത്തെ കരി ചോറൂണും എല്ലാം കഴിയുമ്പോ ഒരു ക്ഷീണത്തിന്റെ പേരിൽ അങ്ങ് പോയി കിടക്കുന്നല്ലേ. അതുകൊണ്ട് അതങ്ങ് ഉറങ്ങിപ്പോയാ. അതുകൊണ്ടാ എന്റെ കണ്ടറാക്ക മറ്റൊന്ന് എനിക്ക് വീട് പാല് കാച്ചാൻ പറ്റൂ. അതുക്കപ്പുറം അവന്മാർ എഴുന്നേക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ഇങ്ങനെ ഉമ്മ മരുന്നാണ് ഇങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്നത്. അതിന്റെ സംഭവം എന്നറിയോ, എന്റെ കൂട്ടത്തിൽ പണിയെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ഉള്ളൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ നിൽക്കുന്ന മൂത്താശാരിയാ. പുള്ളി കറക്റ്റ് ഒരു മണിയാവുമ്പോ ഊടും കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും. കറക്റ്റ് രണ്ടു മണിക്ക് ഈ പുള്ളിയെ എഴുന്നേക്കുള്ളൂ. ഈ പുള്ളി എഴുന്നേക്കുമ്പോ അനക്കം തട്ടി ബാക്കി എല്ലാമാരും. സ്ഥിരമായിട്ടുള്ള പണിയാണ് ഇവിടെ. സ്ഥിരമായിട്ടൊന്നും ഇല്ല, പിന്നെ അത് വല്ലപ്പോഴും ഒരു മണി തൊട്ട് നാല് മണി വരെ ഉറങ്ങിയാൽ ഉറങ്ങി, അത്രേ ഉള്ളൂ. ചണ്ടോ ചണ്ടോ റുക്കോ ചണ്ടോ ഇട്ടവാടി കെട്ടാം ചെല്ല ചണ്ടോ ഇറക്കി പിടിച്ചൊരു ഉമ്മകോട് കൊടുക്കാൻ പറ്റിയ ദാദാനം കിടക്കുന്ന നീയൊക്കെ ഇവിടെ ഉറങ്ങാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേക്കുന്നത്. മഹാന് കെങ്ങാടുക്ക് വന്നോ? കണ്ണ് കണ്ടുകൂടെ, കഥകരി തുളയിടുക. ആ മുറ്റവും കൂടെ കുഴിച്ച് കളയരുത് കേട്ടോ. എടാ വെളിവില്ലാത്തവനെ, പണിയായുധം പോലും ഏതാണെന്നറിയാൻ വേണ്ട നടന്നിട്ടുണ്ടാക്കാം. ചുമ്മാ അതല്ല, ഞാനിത് കൊണ്ട് അടിച്ചിട്ട് പെയിന്റ് വരാഞ്ഞത്. അകത്തെ പണി വല്ല ഞാൻ ഒരു കാര്യം പറയാം. ഇങ്ങനെ ആട്ടം തൂപ്പം കേട്ട് നിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാൻ പറഞ്ഞേക്കാം, ഞാൻ കളഞ്ഞിട്ട് ഞാൻ പോകും. ഞാൻ വീട്ടിന്റെ അവിടെ നിന്നാലും അന്തസ്സായിട്ടൊരു കട ഞാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത് കട? ജിമിക്കിയും കമ്പനി എന്ന് പറഞ്ഞ പേരുള്ള ഒരു കട. ജിമിക്കിയും കമ്പനി കിടക്കൻ പേരാ കട. ട്രെൻഡ് പേര ഇപ്പോഴത്തെ. ട്രെൻഡ് പേരൊന്നും അല്ലടാ, എന്റെ ഭാര്യയുടെ ജിമിക്കിയും കമ്പനിയും കൊണ്ട് വിറ്റിട്ട് തുടങ്ങിയ കടയാ അത്. മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെ ഇടണ്ടി വരും. അത് പക്ഷെ കച്ചവടമൊന്നും ഇല്ല. പക്ഷെ ഇങ്ങനെ ഇങ്ങനെ കിടന്ന് കുണുകുണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരു പേരും കൂടെ അങ്ങ് ഇടും. എല്ലോടും കെട്ടുതാലി. അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. സുരേഷേ, ആ യെല്ലോ പെയിന്റിംഗ് എടുത്തിട്ട് യെല്ലോ പെയിന്റ് എല്ലാം കൂടെ കൊണ്ടുവന്നേ. ആശാനില്ലേ പറഞ്ഞ എല്ലാ പെയിന്റ് എടുത്തിട്ടുണ്ട്. എടാ എല്ലാ പെയിന്റ് എടുത്തോണ്ട് വരുന്ന കാര്യമാണ് പറഞ്ഞത്. പിന്നെ എടാ യെല്ലോ പെയിന്റ് എടുത്തോണ്ട് വരാനാ പറഞ്ഞത്. ആ കമ്പനിയുടെ പേര് മാത്രം പറഞ്ഞാൽ പോരാ, അതിന്റെ കളറും കൂടെ പറയണം. ഓ എന്താ വെളിവ് തൊട്ടാണ്. നീ ഒരു കോപ്പി ചെയ്ത് നീ അപ്പുറത്ത് ആ കടയിൽ പോയിട്ട് ഒരു 100 പേപ്പറും എടുത്തോണ്ട് പോയി. ഷോക്കേസ് ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞോട്ടൊക്കെ അവിടെ കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ശവപ്പെട്ടി ഞാൻ വെച്ചേക്കുന്നു. ടൗണില് ശവപ്പെട്ടി കടയിൽ ശവപ്പെട്ടി അടിക്കാൻ നിക്കുന്നവനാ അവൻ. ഇതല്ലാതെ വേറൊരു പണി അറിയത്തുമില്ല. പണി നീങ്ങുന്നില്ല, പണിക്കുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയാ പോരെ. ഓ ഇപ്പൊ ഞാൻ കാണിച്ചുതരാം, പട പറയുന്ന പണി മാറുന്ന ഞാൻ കാണിച്ചുതരാം. ഹലോ എന്താ പട്ടക്കം പൊട്ടുന്ന ഒറ്റ ഓട്ടത്തിൽ ഓടി വാ കേട്ടോ. ശരി എന്നാ.
ാണ് ഞാൻ കമ്പി പറഞ്ഞിരിക്കുന്നത്. ഇതുവരെയായിട്ട് കമ്പി കൊണ്ടു വന്നിട്ടില്ലെന്ന്. സുരേര കടയില് കിലോക്ക് എത്ര കൊടുക്കും കമ്പിക്ക്? 250 രൂപയ്ക്കാണ് ഞാൻ കമ്പി മേടിക്കുന്നത്. 250 രൂപ 100 രൂപ കിലോക്ക്. ഓ, എന്റെ കൂട്ടുകാരന്റെ കടയില്. സത്യം? ഓ, ഒരു മിനിറ്റ്. 100 രൂപ ഉള്ളൂ. എടാ സുരേ, നീ ആരെ കൊല്ലാൻ വേണ്ടിട്ടാണ് ഇതിന് മാത്രം പൈസ മേടിക്കുന്ന? പാട്ട് പിടിച്ചവനെ. ഇനി മേലാ നീ കമ്പിയും കട്ടയുമായിട്ട് പണി സൈറ്റിലാക്കാൻ മൊത്തം കടയെ തള്ളി പൊട്ടി. മറ്റൊരു പഴയ ഒന്നും വേറെ പൈസ കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. നല്ലത് നല്ലത്. ഒരു കാര്യം ചെയ്തു, അപ്പൊ നമുക്ക് പോയിട്ട് വരാം. കൂട്ടുകാരന്റെ കട വരെ പോകും. എവിടെയാ കട? എവിടെയാ? ബോംബെയില്. ബോംബെയിലോ? എടാ മഹാപാവി, അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട സ്ലാവിന് കമ്പി എടുക്കാൻ വേണ്ടി ഞാൻ ഇനി ബോംബെക്ക് എങ്ങനെ പോകും? സിമ്പിൾ അല്ലേ? എങ്ങനെ? ട്രെയിനിൽ പോയാ പോരെ. അയ്യോ, അതാവുമ്പോ തിരിച്ചു വരുമ്പോ കമ്പി ട്രെയിനിന്റെ മുകളിൽ വെച്ച് കെട്ടിക്കൊണ്ടുവന്നു. കറക്റ്റ്. അണ്ണാ. ഹായ് ലാല ബേബി. ഞാൻ എന്ത് ചെയ്യണം അണ്ണാ? എന്ത് ചെയ്യണം? നീ ഒന്നും ചെയ്യണ്ട. ഇടി ഈ വാഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ കൊണ്ട് തീരുന്ന പണിയേ ഉള്ളു. നീ ഇവിടെ നിന്ന് തന്നാ മതി, ബാക്കിയുള്ള പണികളൊക്കെ അവന്മാർ അങ്ങ് ചെയ്തോളും. ഏരോ ഐട്ട, ശമ്പളം അങ്ങോട്ട് കൂട്ടിയൊക്കെ തരോ. ഒന്ന് തൊടാനുള്ളിൽ തീരാ മോഹം, ഒന്നു മിണ്ടാനുള്ളിൽ തീരാ ദാഹം. ആ വലതുവശത്തെ പൈപ്പിൽ ഇഷ്ടം പോലെ വെള്ളം കിടപ്പുണ്ട്. നിന്റെ ആ പള്ള നിറയുന്നോടം വരെ കുടിച്ച് നിന്റെ ദാഹം തീർക്കാം കേട്ടോ. അല്ല, ഇളക്കി വെള്ളം ഇറക്കട്ടെ കേട്ടല്ലോ. കൂട്ടുകാരി, നാളെ ഞാൻ വരത്തില്ല അണ്ണാ. അണ്ണാട് പോട്ടെ. വില്ലേജ് ഓഫീസിൽ പോണോ അണ്ണാ? എന്നാത്തിന്? കര ഉടക്കണോ അണ്ണാ? നീ പൊക്കോടി അങ്ങോട്ട്. നാളെ ഞാൻ വരത്തില്ലേ. നീ പൊക്കോ. അജാനെ, നാളെ എനിക്ക് ഒരു ലോണിൻ്റെ ആവശ്യത്തിന് ബാങ്കിൽ പോകണം. അപ്പോൾ ബാങ്കിൽ ചെന്നപ്പോൾ പറയാം ലോണ് കിട്ടണമെന്നുണ്ടെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് വേണമെന്നോ. അതിന് നീ അവിടെ പോകണം. വില്ലേജ് ഓഫീസിൽ വരെ പോകണം. നീ വില്ലേജ് ഓഫീസിൽ നിന്റെ വരുമാന സർട്ടിഫിക്കറ്റ് നീ അങ്ങോട്ട് പോകുന്നു. അതിൻ്റെ പിന്നെ അവിടെ ചെല്ലട്ടെ. അപ്പം നിനക്ക് വരുമാനം തരുന്നത് ഞാനല്ലേ. ആ, അപ്പം ഞാനല്ലേ നിനക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത്? അതെ, നാളെ ഞാനും ഇല്ല കേട്ടോ. അല്ലെ, എൻ്റെ അമ്മൂമ്മയുടെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് വേണ്ടിയേ ഞാൻ വില്ലേജ് ഓഫീസ് വരുന്ന പോകണം. ആ തള്ള കത്ത് പോയില്ല. അത്തട്ട് സമാധാനം തരുന്നില്ല. അത് കിട്ടിയാ പറ്റത്തോളന്ന്. അയാളും ഇല്ല. ഞാനില്ല എന്തോലും. ഹലോ, വില്ലേജ് ഓഫീസറാണോ? അവിടെ ഒരു സക്കല മെയിൻ്റനൻസിന്റെ പണിയുടെ കാര്യം പറഞ്ഞില്ലേ? ഞങ്ങൾ 5-6 പേര് നാളെ അങ്ങോട്ട് വരുവാ. പൈസ പോലും വേണ്ട, ഞങ്ങൾ ഉച്ച വരെ നിന്ന് കീറ്റിയേച്ചാ ഞങ്ങൾ വരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ കള്ള തീറ്റി തിന്നണമെന്ന് ഞാൻ വിചാരിക്കട്ടെ കേട്ടോ. തീർക്കുന്ന കാര്യം മഴക്കും എനിക്ക് പണി തീർക്കാനുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം 3 മാസത്തെ പൈസ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. കണക്ക് പൈസ തീർത്തതാണ്. പൈസ ആണോ? പൈസ ഇല്ലാതെ ഇന്ന് വൈകുന്നേരം എനിക്ക് പൈസ തീർത്ത് കിട്ടണം. എടാ, കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാതെ വീട്ടിൽ കിടന്ന ഇവനെ ഞാനാ വിളിച്ചോണ്ട് വന്ന് 2 ദിവസം പണിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോ അവന്റെ കൊക്കാപ്പുഴും ഒക്കെ ജീവൻ വെച്ചപ്പോ അവൻ ആശാന്ന് തരാറുണ്ടോന്ന് പറയുന്നത് കേട്ടോ. അല്ല, നിങ്ങൾ കേൾക്കില്ല, നിങ്ങൾ കേട്ടാണോ? ആർക്ക് ഞാൻ പൈസ തരാവുള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, കഴിഞ്ഞ മാസം തോമസ് ഏട്ടന്റെ വീട്ടിൽ പണിക്ക് പോയായിരുന്നു. ഇങ്ങോട്ട് മാറിയിരിക്കാം. ഈ തോമസ് ഏട്ടന്റെ വീട്ടില് ഇത്രയും വലിയ ഒരു ഒരു പറമ്പില്ല. ഇവിടെയായിരുന്നു പണിക്ക് വന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ പണപ്പിൽ നിങ്ങൾ പണിക്ക് വന്നപ്പോ അവിടെ 2 ചായ മേടിച്ചിട്ട് പൈസ ഞങ്ങൾ തന്നായിരുന്നു. അതൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ തോമസ് ഏട്ടന്റെ വീടിന്റെ വാതിക്കല് തൊട്ട് സൈഡിലായിട്ട് ഒരു പൊട്ടക്കടർ ഉണ്ടായിരുന്നു. അതാരാ കണ്ടുപിടിച്ചത്? ഞാനാ കണ്ടുപിടിച്ചു. എന്നിട്ട് നീ എന്നോട് മിണ്ടിയോ? മിണ്ടിയില്ല. ഇത് മിണ്ടാതെ ഞാൻ വേറെ തൊട്ടപ്പുറത്ത് എന്നിട്ട് വേറൊരു പൊട്ടക്കടർ അങ്ങോട്ട് പണിതായിരുന്നോ? അപ്പൊ അതിന്റെ പേരിൽ നിന്റെയൊക്കെ കൊറേ പൈസ ഞാൻ അങ്ങോട്ട് എടുത്തു. അതത്രേ ഉള്ളൂ. കിണറിന്റെ പുറത്തുള്ള കമ്പൊക്കെ വെച്ച് കെട്ടിയാ? ആ തടിയൊക്കെ വെച്ച് കെട്ടി. ആ, അതൊന്നുമല്ല, ഈ താഴോട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ നീ ഒക്കെ മേടിച്ച പൈസ ഞാൻ ബ്രാക്കറ്റിലിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരും പണിയാനില്ലാത്തോണ്ട് ഞാൻ ആ വീടിന്റെ സൈഡ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഉണ്ടാക്കുമായിരുന്നു. അറിയോ, ഒട്ടാക്കി ഒട്ടാക്കി ഒരു കുതിര ഉണ്ടാക്കി വെച്ച് ഇതിന്റെ മോൾ എനിക്ക് വാർക്കാൻ വല്ലാത്തോണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരു മാത്രം ഇരുന്നിട്ട് ഇത് മോള് മുഴുവൻ ഇങ്ങനെ വാർത്ത് വാർത്ത് ഞാൻ എന്തോ കഷ്ടപ്പെട്ടത് നിങ്ങൾ അറിയോ? ഈ കുതിര ഉണ്ടാക്കിയതാരാ? പെയിന്റ് അടിച്ചു വെച്ചിരിക്കുന്ന ഞാനാ. ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ, ഞാൻ ഈ കൂട്ടത്തിൽ ആർക്കാണ് ഇവിടെ പൈസ തരാനുള്ളത്? മോഹൻലാലു. മോഹൻലാലായിരുന്നു നമ്മുടെ വീട്ടിൽ പണിക്ക് വന്നില്ലല്ലോ. ഞാൻ അതല്ലേ മോഹൻലാലിനെ പഠിച്ചു. അയ്യോ മോഹൻലാല്, എന്റെ ദൈവമേ, ആ കാലം വരുന്നതിനും അടിച്ചു തീർത്തു വെക്കാതെ. എന്നാ ഉണ്ട് വിശേഷം? എന്തുപറ്റി? കടുങ്കാപ്പി ഒന്നും ഇല്ലേ ഇവിടെ? കടുങ്കാപ്പി ഒന്നും എടുത്തില്ല. കടുങ്കാപ്പി മറ്റേതാ പാല് വെച്ചിട്ട് തരാം. ആട്ടി കിടക്കാച്ചു. എന്താ പടം വരച്ചു വെച്ചിരിക്കുന്നത്?
നോട്ട്. ഇനി ആവർത്തിക്കത്തില്ല, സത്യമായിട്ട് എന്നോട് ക്ഷമിക്ക്. അറിയാതെ കണക്ക് ലാലേട്ടല്ലേ ഉള്ള ചേട്ടാ, സൂപ്പർ. ഇത്രയും സെറ്റമായിട്ട് വരച്ചതാര്? അറിയാതെ സെറ്റ് ചെയ്തു പോലെ അടിച്ചു മാറ്റിയേക്കാം. ഉള്ള കേട്ടോ, ഇത് എല്ലാ ബെഡ്റൂമിലും ഇത് ലാലേട്ടൻ, പിന്നെ മമ്മൂക്ക, പിന്നെ ബാബുവാന്റെ. ബാബുവാന്റെ പറ്റുമോ? പറ്റും, അത് ഫ്ലാറ്റിൽ മാത്രം പറ്റുമോ? അതിൽ എത്ര പൊക്കം ഇല്ല അതെനിക്ക്. ഓ അത് അപ്പോഴേക്കിനും ഓരോ 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 പടങ്ങൾ വരയ്ക്കണം കേട്ടാ. ഈ വീടിന്റെ പണിയെടുത്ത കോൺട്രാക്ടർ എവിടെ? ആശാനേ, ആശാനേ വിളിക്കുന്ന ആശാനേ, ആശാനേ ആരാണ്? എന്താ വിഷയം ആശാനേ വിളിക്കുന്നത്? ഈ വീടിന്റെ പണിയെടുത്ത കോൺട്രാക്ടർ ഒന്ന് കാണണം. എനിക്കൊരു വീടിന്റെ പണിയെടുത്ത്, എനിക്കൊരു വീട് വെക്കണം. അതൊന്നും നമ്മുടെ സാധാരണ വീടൊന്നും പോലെ, കൊട്ടാരം പോലൊരു വീട്. മകടോ കൊച്ച്, എത്ര കോടി രൂപ മുടക്കും? എത്ര പൈസ? എനിക്ക് ഒരു പ്രശ്നമേ അല്ല. അല്ല അല്ല, എങ്ങനെ കളിച്ചെന്ന് പറഞ്ഞാലും ഇതിന്റെ പുറകെ പോവാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര രണ്ട് വർഷമെങ്കിലും എടുക്കും. പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, താജ്മഹൽ വിൽക്കാനിരിക്കുക. നിങ്ങളെന്താ തമാശ പറയുന്നത്? ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. എനിക്കൊരു വീട് വെക്കണം, എനിക്ക് ഒരു 4000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വെക്കണം. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള, ഈ വീട്ടിൽ കണ്ടതുപോലെ എന്റെ വീട്ടിന് കോണിപ്പടി വേണ്ട. അല്ല പറന്ന് കയറുവാണ് മേലേക്ക്. അല്ല ഇല്ല, പെട്ടിക്കകത്തോട്ട് കയറി നിൽക്കുമ്പോ ചെറുക്കനെ പോണ ഒരു സാധനം ഉണ്ടല്ലോ. ദൈവ നമ്പരാനാണ് കയറി. പെട്ടിക്കകത്ത് കയറിയിട്ട് മേലോട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല, താഴോട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലേ മറ്റേ സ്വിച്ച് ഒക്കെ ഉണ്ട്, ഇങ്ങനെ കുത്തമ്പ 7, 2, 3 എന്നൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ കയറി നിന്നിട്ട് ഓറടഞ്ഞിട്ട് ഒരു ഒറ്റ പോക്കാണ്. അങ്ങനെ അതിന് പറയാം, അഡ്വാൻസ് വന്നു നമ്മൾ ഒട്ടര പണിയും കൊണ്ട് തുടങ്ങാം. അയ്യോ ഉടനെ പറ്റത്തില്ല, പിന്നെ വിഷു കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. വിഷുവിന് മുമ്പ് തുടങ്ങി വെക്കുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് വിഷു കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ വിഷുവിനല്ലേ ഈ നറുക്കെടുപ്പ് നടക്കൂ, ബമ്പർ അടിച്ചാലല്ലേ ഈ വീട് വെക്കണ്ടേ. മനുഷ്യന്റെ വീട്ടിൽ വന്ന് കളിയാക്കിയിട്ട് പോകുന്നു. പിന്നെ ബാക്കി ഏകദേശം പണിയും കാര്യങ്ങളും എല്ലാം തീർന്നു. ഓക്കെ, അപ്പൊ തലേ ദിവസം നിങ്ങൾക്ക് ദക്ഷിണയൊക്കെ തരേണ്ട ഒരു ചടങ്ങുണ്ടല്ലേ. അതിനെല്ലാം ഞാൻ കുളിച്ചു കൊണ്ട് ഇങ്ങ് വന്നതിന്റെ കാര്യം. അവിടെ പണി അടിച്ചാ നമ്മുടെ സുന്ദരമേശ്വരി എന്തി സുന്ദര അവിടെ വേക്കല കിടന്ന് പണി അവ അവര് രഹസ്യമായിട്ട് കണ്ടാ മതി ചേട്ടാ. എനിക്ക് വയ്യ മറ്റേ സാധനം കിട്ടുവായിരുന്നു, നമുക്ക് വേറെ സാധനം ചെയ്യാൻ കൂടെ വേറെ കിടക്ക ഒരു പടം കൂടെ ചെയ്യായിരുന്നു. ഇതാരിട്ടെ നീ അവിടെ അടുക്കള കഴിവിട്ടില്ലേ? നീ വേണമെങ്കിൽ നക്കിത്തോടാ, നിന്റെ അടുക്കള കഴിവാ. ഞാൻ നമ്മുടെ അടുക്കള കഴിവാളോചിക്കാതെ ഓരോ തീരുമാനങ്ങൾ. അല്ല അത് പിന്നെ നമുക്ക് അവക്ക് പറ്റിയൊരു അവസ്ഥ കാര്യാക്കണ്ട. സൂപ്പർ വീട്. എന്റെ ജീവിതത്തിൽ അതുപോലെ പണിതേക്കുന്ന ഒരു വീടെന്ന് പറയുന്നത് മഴ വരുന്നു കേട്ടോ. ആ നമ്മുടെ ചെറിയൊരു മഴക്കോളുള്ള പോലെ ഒരു ഡൗട്ട് ഇല്ലായ്മ ഇല്ല കേട്ടോ. മണിക്കുമ്പോ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അകത്താക്ക്, ടകടക്കാന്ന് ഒതുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് പോണം. 5 മണി കഴിഞ്ഞാൽ പിന്നെ വണ്ടിയില്ല. മഴ തുടങ്ങി കേട്ടോ, മഴ തുടങ്ങി. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അകത്ത് കേട്ട് മഴ പെയ്യുന്ന സമയത്ത് ഇപ്പൊ അല്ല വെള്ളം വെയിലൊക്കെ വരുന്നെന്ന് അറിയാൻ പറ്റുമോ? കണ്ടാക്കി 24 ലക്ഷം രൂപ മുടക്കി ഏറ്റ വീട് ചോറ് തെറിക്കണത്. ആ കോടികൾ മുടക്കി ഉണ്ടാക്കിയ മുല്ലപ്പെരിയാർ ഡാം ചോരുന്നു, പിന്നെയാണ് 27 ലക്ഷം ഉണ്ടാക്കിയ ഒരു വീട്. അപ്പൊ എന്റെ 24 ലക്ഷം രൂപയ്ക്ക് ഒരു വിലയില്ലല്ലേ? അതല്ല വർത്താനം എല്ലാം മുഖത്ത് നോക്കിയാ പറഞ്ഞു. അപ്പൊ ഞാൻ 26 ലക്ഷം രൂപ മുടക്കിയത് ആ വർത്താനം പറയാനല്ലോ. നേരത്ത് ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട്. ഈ വീട് പണിയാൻ വേണ്ടിട്ട് കോൺട്രാക്ടറെ ഞങ്ങൾ ഏൽപ്പിച്ചില്ലേ? അതാണ് ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം.
മല്ലികശേഷി, ഇതിൽ അഭിനയിച്ച അഭിനേതാക്കളൊക്കെ അസാമാന്യമായ കഴിവുള്ളവരാണ്. കാരണം കോൺട്രാക്ടർ ആണെങ്കിലും ഏത് വീട്ടിലും എപ്പോഴും ചെന്ന് കയറാവുന്ന അഖിലും എല്ലാവരും നന്നായിട്ട് ചെയ്തു. എനിക്ക് ആ ഒരു തീമിൽ ഈ അബദ്ധത്തിൻ്റെ ആ തുടക്കത്തിൽ വന്ന ടെമ്പോ കുറച്ച് പോയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ അബദ്ധം എന്ന് തോന്നുന്ന ഒരു ചെറിയ ഇതിലേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ടോട്ടാലിറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് റിയലി ഗുഡ്, നന്നായിരുന്നു. താങ്ക് യു. ജ്യോതിഷേട്ടാ, നമ്മൾ നിത്യേന കാണുന്ന ഒരുപാട് കാര്യങ്ങൾ, വിശേഷിച്ചും ഈ വീട് പണിയുമായി ബന്ധപ്പെട്ട്, നിങ്ങൾ ഹാസ്യ രൂപേണ നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റോറി ലൈനിലെ ടേക്ക് ഓഫ് ഒരു നല്ല സാധ്യത നിങ്ങൾ പ്രയോജനപ്പെടുത്തിയില്ല. മെക്കാട് ശാന്തയുടെ ആ ഇൻവോൾവ്മെൻ്റ്, ആ വരവ്, അതിനനുസരിച്ചുള്ള ഒരു താല്പര്യം പിന്നീട് അങ്ങോട്ട് നിലനിർത്തി കണ്ടില്ല. ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന അല്ല ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്ന വീടിൻ്റെ ആ ഒരു ഫീലിംഗ്, പ്രതീതി, അതൊക്കെ ഉളവാക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റോറി ലൈനിൽ അവിടെ ഇവിടെ കുറച്ചുകൂടെ ട്വിസ്റ്റുകളും ടേൺസും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓൾ ദി ബെസ്റ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. താങ്ക് യു സർ. റാഫിക, നന്നായിരുന്നു. താങ്ക് യു സർ. അഖിൽ വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. അഖിലിൻ്റെ എല്ലാ സംഭവങ്ങളും വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. പിന്നെ അതേപോലെ തന്നെ റജിയും, റജിയിടക്ക് ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ മൊത്തം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടായിരുന്നു. അതും ആ ഒരു അവസരത്തിനനുസരിച്ച് അങ്ങനെ ചെയ്യുന്നതും സ്കിറ്റിൽ വലിയൊരു കാര്യമാണ്. പിന്നെ എൻ്റെ അടുത്ത് എടുത്തു പറയേണ്ടത് ജിനുവാണ്. ജിനു ഈ എല്ലാ തവണത്തെയും പോലെ കളം നിറഞ്ഞിട്ടുള്ളൊരു ആട്ടമായിരുന്നു. അതിഗംഭീരമായിരുന്നു ജിനു. ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ടെങ്കിലും കുറച്ച് അധികം ചിരിക്കാനുള്ള ഒരു നല്ല സ്കിറ്റായിരുന്നു. രഞ്ജീഷിൻ്റെ ഈ വീട് പണിയിൽ സജീവമായിട്ട് ഞങ്ങൾ എല്ലാവരും അങ്ങ് പങ്കെടുത്തു. ശരിയാ, കുറച്ച് നേരം ആ കോൺട്രാക്ടറിൻ്റെ നേതൃത്വത്തിൽ, അയ്യോ ഇതേപോലെ ഒരു ലോകാബദ്ധം കോൺട്രാക്ടർ. മൊത്തത്തിൽ ഒരുപാട് തമാശ ഉണ്ട് റെജിയുടെ ഭാഗത്തു നിന്നാണ്. രഞ്ജീഷ് എല്ലാവരും കൂടെ ചേർന്ന് അത്യാവശ്യം നമ്മൾ എൻജോയ് ചെയ്തു കേട്ടോ. താങ്ക് യു. ബാലു, എങ്ങനെയുണ്ടായിരുന്നു? സെക്കൻഡ് ടൈമാണ് കോമഡി സ്റ്റാർസിൽ. ഗംഭീര ആർട്ടിസ്റ്റുകളാണ് ഇവർ. ഒരുപാട് നല്ല കൃത്യം ടൈമിങ്ങുള്ള, നല്ല ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ. ഒരിക്കലും ഒരു സ്റ്റേജ്ഡ് പ്രോഗ്രാം പോലെയോ അല്ലെങ്കിൽ ഒരു സ്കിറ്റ് പോലെയോ ഒരിക്കലും ഫീൽ ചെയ്യണ്ടായിരുന്നില്ല. ഒരു നല്ല സിനിമയുടെ ഒരു പോർഷൻ കാണുന്ന പോലെ തന്നെ ഫീൽ ചെയ്തത്. കൂടാതെ പുള്ളി കരഞ്ഞുകൊണ്ട് കുറേ ഡയലോഗുകൾ പറയേണ്ടായിരുന്നു. അതെല്ലാം നല്ല ബ്രില്ല്യൻ്റ് ആയിട്ട് ഒരു സിനിമയിൽ കാണുന്ന പോലെ തന്നെയായിരുന്നു ഫീൽ ചെയ്തത്. നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ നല്ലൊരു സ്കിറ്റ് കാണിച്ചു തരും. താങ്ക് യു. അല്ല, എനിക്ക് ഞാൻ ആദ്യമാണ് കോമഡി സ്റ്റാർസിൻ്റെ ഇതിൽ. നമ്മൾ യൂട്യൂബിലും ടി വിയിലുമാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. പക്ഷെ ഇത്ര സ്പോണ്ടേനിയസ് ആണ് ഇവരുടെ റിയാക്ഷൻസും കൗണ്ടേഴ്സും എന്നുള്ള കാര്യം എനിക്കിവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് അതിൻ്റെ അകത്ത് ഏറ്റവും ക്രിയേറ്റീവായിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, വരച്ച് കൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ച് അത് കുത്തി വരച്ചങ്ങ് വലിയതാക്കും എന്നാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞ് വരച്ച് വന്നപ്പോഴാണ് ലാലേൻ്റെ ഫേസ് കണ്ടത്. പക്ഷേ ആ ഫേസിനെ ഇവരൊരു കഥയായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അവരത് വരച്ചത്. അതെനിക്ക് ഭയങ്കര രസകരമായി തോന്നി. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പോർഷൻ ആദ്യത്തെ സ്കിറ്റായിട്ട് കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമ്മളൊന്ന് അറിയാൻ പോവാണ്. ആൻഡ് റാഫിക ഓൺ 25. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഇന്നത്തെ ഈ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 93/100. സൂപ്പർ. കോമഡി സ്റ്റാർസിന്റെ ഈ വേദിയിൽ ഇനി ബോയ്സ് ടീമിന്റെയും ഗേൾസ് ടീമിന്റെയും ഒരു സ്റ്റൈലിഷ് കാറ്റ് വാക്ക് കോമ്പറ്റീഷൻ ആണ് നടക്കാൻ പോകുന്നത്. ഇതുവരെ സംഭവിച്ചതിൽ നിന്നൊക്കെ തന്നെ വിപരീതമായിട്ട് ഭയങ്കര വീറും വാശിയോടെയാണ് ഈ രണ്ട് ടീംസും പോരാടാൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അയ്യോ, എന്നെ കടിച്ചത് ശക്കീലല്ലോ സൂചിപ്പിച്ച് കടിക്കാനെ കൊണ്ട് പാമ്പാണ്. അതിന് വേറെ 50 കസേര ഇപ്പൊ വണ്ടിയിൽ വരും. 3 റേറ്റിന് പൂക്കടെ പറഞ്ഞിട്ടുണ്ട്. ാണ് അവന്റെ അടുത്ത് അധികം ചെന്ന് കയറി കൊടുക്കാതെ നീ. അയ്യോ, എങ്ങനെ സംഭവിച്ചെന്ന് പറ. നിങ്ങൾ ഇന്ന് കല്യാണത്തിന് മുമ്പ് നിങ്ങൾ അമ്മയെ സ്നേഹത്തിലല്ലായിരുന്നോ? ഇനി പുറത്ത് നിങ്ങൾ സുഖമായിട്ട് ഒരുമിച്ച് ഞാൻ മരിച്ചതിന് ശേഷം ജീവിക്കണം. ദീരെ ദീരെ വഞ്ചായ നകോയി കഹാനി ദിൽ
രണ്ടാം സമ്മാനം കരിക്കിനേറ്റ് സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. രാവിലെ അമ്മ പറഞ്ഞാൽ അമ്പലത്തിൽ പോയി ചന്ദനക്കുറിയൊക്കെ ഇട്ട് അമ്മ പഠിപ്പിച്ചെന്ന എല്ലാ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ട് കേട്ടോ. ആ അവളാ, ആ അവള് രാവിലെ ഒരു കല്യാണത്തിന് ഒന്നും പോന്നെന്നും പറഞ്ഞ് അങ്ങോട്ട് പോണുണ്ട്. ആ ഞാൻ പോയില്ലമ്മ, അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോ തന്നെ ഒരു കരിമ്പൂച്ച വട്ടം ചാടി, അപ്പൊ തന്നെ ഞാൻ തിരിച്ചും കയറി. എന്തെങ്കിലും അനർത്ഥങ്ങൾ സംഭവിച്ചാലോ? ആ ശരി അമ്മ, ശരി ശരി. പിന്നെ അമ്മ, ആ ജോത്സ്യന്റെ അടുത്ത് എനിക്ക് എത്ര വയസ്സ് ആയുസെന്ന് പറഞ്ഞേ? 85. അമ്മ അതൊന്ന് പറഞ്ഞ് കൂട്ടാൻ പറ്റുമോ? ഓ എന്റെ നന്ദയ്ക്ക് വിളിക്കാതെ അത് നിങ്ങളുടെ കെട്ടിയോ തന്നെ അല്ലയോ? ആ ശരി അമ്മ, ശരി. ഓ ഇനി അവന്മാരെ വിളിക്കാം, പെണ്ണും പിള്ള ഇല്ല അമ്മയില്ല. ഹലോ ഡേ, നിങ്ങളവിടെ? ആ നിങ്ങൾ വീട്ടിലോട്ട് വാ. ആ ഇവിടെ ഇരുന്ന് ചീട്ടൊക്കെ കളിച്ച് വെള്ളമൊക്കെ അടിച്ചിരിക്കാം. ഇന്ന് ഭാര്യയും അമ്മയൊന്നും ഇല്ല, ധൈര്യമായിട്ട് വാ കേട്ടാ. അവളൊരു കല്യാണത്തിന് പോയേക്കാണ്, ഞാൻ അങ്ങോട്ട് വരത്തില്ല, അങ്ങോട്ട് വരത്തില്ല, എനിക്ക് പേടിയാണ്. നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടാ. പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. ഓ ഓ പെട്ടെന്ന്. അളിയാ, ഓ ഈ ലോകത്ത് ഏറ്റവും രസമുള്ള പരിപാടി എന്തെന്ന് അറിയാമോടാ? നമ്മളെ കൂട്ടത്തിൽ ഒരുത്തി ഇല്ലാത്തപ്പോ അവനെ പറ്റി നുണ പറയണം. വേറെ രസമുണ്ട്, നീ ഇല്ലാത്തവ ഞങ്ങൾ നിന്റെ നുണ പറയാം. അമ്പലത്തിലൊക്കെ പോയി കുറിയൊക്കെ ഇട്ട് തന്നെ സഞ്ചരിക്കണ അമ്പലം നോക്കിയാണ്, എത്ര കുറിയ നോക്കിയാണ് അവന്റെ നെറ്റിയിൽ. വേൾഡ് കപ്പ് തുടങ്ങിയടാ. എന്താന്ന്? അവന്റെ നെറ്റിയിൽ സ്പെയിന്റെ കൊടി. സ്പെയിന്റെ കൊടിയല്ല, മൂന്ന് അമ്പലത്തിലെ ചന്ദനമാണ്. നിനക്ക് ആ പാറയിൽ ഉണ്ടായാലും ഒന്നാ പോരായിരുന്നു, എന്റെ ഭാര്യ പഠിച്ച് ഇവിടെ അടിക്കണമായിരുന്നു. അതല്ലെന്ന്, അവള് കല്യാണത്തിന് പോയെന്ന് ഞാനൊരു സാരി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം 5 സാരി മേടിച്ചു കൊടുത്തു. ഇതൊക്കെ ഇവർക്ക് നാട്ടുകാരെ മൊത്തം കാണിക്കണോ? അതുകൊണ്ട് കല്യാണം ഒന്നും പറഞ്ഞ് അവള് നേരത്തെ അങ്ങ് പോയി. ദൂർത്തടി, ഭയങ്കര ദൂർത്തടി. അങ്ങനെ പറയില്ലേട്ടാ, പെണ്ണുങ്ങളെല്ലാം പറയില്ല. ഞങ്ങള് കല്യാണം കഴിച്ചോണ്ടാണ്. അങ്ങനെ കല്യാണം കഴിക്കാതെ ഇങ്ങനെ എന്റെ അവസ്ഥ അറിയോ? എന്റെ കല്യാണം മൊത്തം മുടങ്ങി പോണ്ടോ? നിന്റെ 7-ാമത്തെ കല്യാണം മുടങ്ങി. 7-ാമത്തെ കല്യാണം മുടങ്ങി. അവൻ മുടക്കിയോണ്ട് എന്റെ കൈ കിട്ടിയോണ്ടല്ലോ. എനിക്കൊരു സംശയം, ഇവിടെ ഞാൻ വെള്ളം ഓടിക്കുന്ന കാര്യം നമുക്ക് കുറച്ചു പേർക്കല്ലേ അറിയാം. ഇത് ആരെ ചെന്ന് അവിടെ പറഞ്ഞു കൊടുത്തു? ഇത് മാത്രമല്ല, എന്റെ കുടുംബത്തിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ട്. എന്റെ അച്ഛന് ഇരുട്ട് വാക്കിനെ കിട്ടിയിടിക്കും. ഞാൻ ചുടുകട്ട പൊട്ടി എന്റെ അച്ഛനെ പറം തലയിലിട്ട്. നിന്റെ കല്യാണം ഒക്കെ മുടക്കുന്നുണ്ട്. ഇവന്റെ കല്യാണം നീ ആ പെണ്ണിനെ എങ്ങനെ കറക്റ്റാ കെട്ടിയടാ? അത് കെട്ടിയതല്ല, തലയിലായത്. അല്ലെ, ഞാൻ കാര്യം പറയട്ടെ. നമ്മളിപ്പം നമ്മള് സ്നേഹിക്കുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിനെ കാണാൻ നമ്മൾ കാണാൻ പോകുന്ന തെറ്റാണോ? സ്വാഭാവികം. നമ്മൾ ആ പെണ്ണിന്റെ വീട്ടിന്റെ ടെറസിന്റെ മേളില് ഉച്ച സമയത്ത് നമ്മൾ ആ പെണ്ണോട്ട് സംസാരിച്ചിരിക്കുന്നു, തെറ്റാണോ? അങ്ങനെ ഇരുന്ന് സംസാരിച്ചിരുന്നിരുന്നിരുന്ന് നേരെ രാത്രിയാവും. അപ്പൊ മഞ്ഞൊക്കെ വീഴത്തില്ല, പാവ പെങ്കുച്ചിനെ പലി പിടിക്കത്തില്ല. അപ്പൊ നമ്മളെ പെങ്കുച്ചിനെ കൂട്ടി അവളെ റൂമിലോട്ട് വന്നിരിക്കുന്നു, തെറ്റാണോ? പിന്നെ രാത്രി നമുക്ക് അവിടെ ഇറങ്ങി പോവാൻ പറ്റൂ? ആ പെണ്ണ് ചീത്തപ്പേരാവത്തില്ല. തെറ്റാണോ? ഞാൻ ക്ഷീണം കാരണം നമ്മളെ കട്ടിൽ കിടന്ന് ഉറങ്ങി പോകുന്നു, തെറ്റാണോ? ഒച്ചെല്ലാം കിടക്കിയിരിക്കുന്നു, തെറ്റാണോ? തെറ്റല്ല, കാര്യം ഒരാളെ പോലെ 9 പേരുണ്ടെന്നാ പറയുന്നത്. പിന്നെ എന്റെ മാമൻ ഗൾഫിൽ നിന്ന് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, എടുക്കട്ടെ. എനിക്കുണ്ട്, ഞാൻ ഇരുത്തി. വ്രതം വ്രതം. എന്തിന്റെ വ്രതം? അച്ഛന്റെ അസ്ഥി ഒഴുക്കണ്ട പാവനാശത്ത്. ഓ വൃതം, എന്റെ മാമൻ ഞാൻ പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷനും കാര്യത്തിനൊക്കെ കൊടുത്തേക്കല്ലേ, അതൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ജോലി 10,000 രൂപ ശമ്പളവും ഉണ്ട്. പിന്നെ മാമൻ അച്ഛന്റെ ഇതൊക്കെ നീ അടിക്കാൻ നോക്കണം. മാമൻ എനിക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്നേണം. അടിക്കണമെങ്കിൽ ഗൾഫ് സാധനം അടിക്കണം, ഇവിടുത്തെ സാധനം എന്തിനുള്ള കുടിക്കാനല്ലാതെ. അതന്നെ അതന്നെ സൂപ്പർ സാധനം. അല്ല നിനക്ക് വൃതമാണ് അച്ഛന്റെ അസ്ഥി ഒഴുകാൻ പോണോന്ന് പറഞ്ഞിട്ട്. അസ്ഥിയൊക്കെ അടുത്ത വാവിന് ഒഴിക്കുക, അസ്ഥിയല്ലേ രവിച്ചൊന്നും പോകില്ല, നീ എടുത്ത് ഒഴി. എന്നാ ഒരു ഗ്ലാസ് വെള്ളം. പിന്നെ വേറെ സന്തോഷ വാർത്ത കൂടെ ഉണ്ട്, എന്നെ പിറന്നാള് കൂടിയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സന്തോഷം. എന്നാ പിറന്നാളാണെന്ന്? ഇന്ന് ഏപ്രിൽ ഫൂൾ അല്ലേടാ? കറക്റ്റ് സമയത്താണ് അവന്റെ പിറന്നാള്. ഇന്ന് എന്തോന്ന്? ഏപ്രിൽ ഫൂള്. നമുക്ക് അവനൊരു പണി കൊടുത്താലോ? സാരായ മാഞ്ചീറിനോ നെട്ടി എന്നെ പണി കൊടുക്കണം. അയ്യോ അത് ഭയങ്കര രസമാണ്, അവനെ തന്നെ തേക്കണം നമ്മൾ. എന്ന് വെച്ചാൽ നമുക്ക് ഏപ്രിൽ ഫുൾ അല്ലേ, അപ്പൊ ഇവൻ മണ്ടറാണ്. അറിഞ്ഞൂടെ കരിമ്പൂച്ച പുറത്ത് കാടിയ പുറത്ത് കാടാത്തവ. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നീ എന്റെ കൂടെ നിൽക്കുമോ? കൂടെ നിൽക്കും. നമ്മൾ ചീട്ട് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ പിന്നുണ്ടാടാ.
അത് വെച്ച് നീ അവന്റെ കാലിൽ പതുക്കെ ഒന്ന് കുത്തണം. എന്നിട്ട് നീ പറയണം എന്തോ അങ്ങോട്ട് എഴിഞ്ഞു പോയി. അപ്പൊ ഞാൻ പറയും പാമ്പന്ന് അവനായിട്ട് വട്ടള കാണാൻ നമുക്ക് യാത്ര പോകണല്ലോ, ഒരു രസമൊക്കെ വേണ്ടേ? പാമ്പ് പിടിച്ചു നമുക്ക് ഓരോന്ന് അടിച്ചിട്ട് കളിച്ചാലോ? വേണ്ട വേണ്ട, കളിച്ചിട്ട് അടിക്കാം. എന്നാ നമുക്ക് അടിച്ചോണ്ട് കളിക്കാം. നിങ്ങൾ രണ്ടും പറയണം, ഒന്നി ചീട്ട് നിരത്തട്ടെ. ചീട്ട് നിരത്തി ഓരോന്ന് പൊട്ടിച്ച് ഒഴിച്ച് നമ്മൾ പതുക്കെ പതുക്കെ നിന്ന് അടിക്കും. പാമ്പ് കടിച്ചില്ലേ? കാലിക്കട്ടില്ലെങ്കിൽ വിഷം മണ്ടാലോട്ട് കയറോടാട്ട് പൊക്കി വേഗം. ഇതൊന്നും വലിയതായിട്ട് പേടിക്കേണ്ട കാര്യം, പാമ്പല്ലേ, അഞ്ചു മിനിറ്റ് ചാവയല്ലേ ഉള്ളൂ. പാമ്പ് കൊണ്ടുപോകണേ റംസാൻ അടുത്ത് വരുവാണ്. നിന്നെ പോത്തണം പറഞ്ഞ നാട്ടുകാർ പിടിച്ച് അറക്കും, പൂജിച്ചു പോകും. അവൻ കഞ്ചാവ് അവൻ ചെന്ന് ആളിനെ കൂട്ടിക്കൊണ്ടുവരും. ഇവന്റെ അടുത്ത് സത്യം പറയാം, ഒരു സത്യം പറയട്ടെ. അവൻ ചെന്ന് ആളെ വിളിക്കണേ മുമ്പേ ഇന്ന് ചുമ്മാ നമ്മളതുകൊണ്ട് അവൻ പിന്നിട്ട് ഇങ്ങനെ നിന്റെ കാലിലൊന്ന് കുത്തി. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയണ്ടോ? അയ്യോ എന്നെ കടിച്ചത് ശക്തിയിലല്ല, സൂചിപ്പിച്ച് കടിക്കാരെ കൊണ്ട്. പാമ്പാണ് അതിന് വേദനിക്കുന്ന പാമ്പിന്റെ പേര്. പാമ്പിന്റെ പേര് രവി, നെടുമങ്ങാട് താമസം. ഒരിക്കലും പറയാൻ പാടില്ല. ആള് മൂന്ന് വിഷമിച്ചിറക്കുമ്പോഴാണ് പാമ്പ് പിടിച്ചത്. പേര് പറയുന്നു, പേടിക്കും. പതുക്കെ പറയാവൂ, എത്രയും പെട്ടെന്ന് പുള്ളിയടുത്ത് വരണം. നമ്മൾ പ്രഥമ ഇത് കൊടുക്കണം. ഇത് മേടിക്കേണ്ട കാര്യമില്ല. രാജാവൻ പാല നീ നേരെ ചെന്ന് 100 ടാബ്ലറ്റ്സ് ഉണ്ട്. നമ്പർ പറ 368. നീ ഒന്നും വേണ്ട, ജംഗ്ഷനിൽ ചെല്ലുക, ആദ്യം കാണുന്ന വണ്ടി വിളിക്കണം. ആദ്യം കാണുന്ന വണ്ടി കിട്ടിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഇതാരാ ചെയ്തത്? ആരാ കിട്ടിയത്? ഒരു കാര്യം പറയാം, അറിയാത്ത പണി ചെയ്യാൻ പോകരുത്. അറിയാത്ത പണി ചെയ്യാൻ പാടില്ല. അപ്പൊ നിങ്ങൾ പഞ്ചായത്ത് ഭരിക്കുന്നതാ? പോകരുത്, കെട്ടഴി. ഞാൻ പണി ചെയ്യുന്നില്ലേ? അപ്പൊ വണ്ടി വിളിക്കണ്ട, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. എത്രയും പെട്ടെന്ന് ചെല്ലു, ഇവിടെ ബാക്കിയുള്ള കാര്യം. ഓക്കെ. അയ്യോ എന്റെ പൊന്നു മെമ്പറേ, എന്തെങ്കിലും ഒന്ന് ചെയ് മെമ്പറേ. ഇനിയിപ്പോ ആരെങ്കിലും വരാമെന്ന് നോക്കുവോ? എന്നെ കൊണ്ടുപോയി. അയ്യോ അയ്യോ, റെഡി ആയിട്ടുണ്ട്. ടാർപ്പ 50 കസേര ഇപ്പൊ വണ്ടിയിൽ വരും. 3 ലൈത്തിന് പൂക്കടെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു പറഞ്ഞാ ബാബു കടിച്ച് കിടക്കുവാണത്. പറഞ്ഞില്ലേ ബാബു കടിച്ച് കിടക്കുന്നത്? അപ്പൊ കെട്ടാൻ നിൽക്കണം അവന്റെ അടുത്ത്, അധികം ചെന്ന് കയറി കൊടുക്കാതെ. നീ എങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാ എരുതിയിൽ നിന്നും പറ ചട്ടിയിലേക്ക് അവന് കിഴക്കെ കൊണ്ടോ പറയണ്ടോ? എന്റെ ചേട്ടനിപ്പൊ മരിച്ചു. അയ്യോ എന്റെ ചേട്ടനിപ്പൊ മരിച്ചു. എന്റെ ചേട്ടൻ ഇപ്പൊ മരിച്ചു. പോടാ, ഫ്ലൈറ്റ് കയറി പോകാൻ പോണു. നിനക്ക് എന്തായാലും വേണം. എന്റെ എ ടി എമ്മിന്റെ പിൻ നമ്പർ. 63 18
അയ്യോ എന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നേ, എന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നേ, കണ്ണിൽ രണ്ട് പെട്രോൾ മാക്സ് എടുത്തോണ്ട് വരാം. നിങ്ങൾ കാറ്റില്ലേ അവന്റെ കണ്ണിൽ ഇരുത്തി കയറണം. ആരാ പറഞ്ഞ ഈ പൊന്തന എടുത്ത് ആരെങ്കിലും ഒന്ന് കിണറ്റിലിടുമോ? അയ്യോ ഇതാരാ രമേശാ പറയാ, എനിക്കൊരു ആഗ്രഹം ഉണ്ടാ. എടാ എനിക്കൊരു കാര്യം പറഞ്ഞോടാ. അതിനെക്കാളും വലിയ കാര്യം ലക്ഷ്മി, നിങ്ങൾ ഇന്റെ കല്യാണത്തിന് മുമ്പ് നിങ്ങൾ അമ്മ സ്നേഹത്തിലല്ലായിരുന്നോ? ഇനി പോയിട്ട് നിങ്ങൾ സുഖമായിട്ട് ഒരുമിച്ച് ഞാൻ മരിച്ചതിന് ശേഷം ജീവിക്കണം. എന്റെ കണ്ണടച്ചിട്ട് പോരേടി മൂദേവി ചെന്ന് കയറുന്നത് പോരേ. അയ്യോ എന്റെ കണ്ണി ഇരുത്തി തരുന്നേ, എന്റെ കണ്ണി ഇരുത്തി തരുന്നേ. സുരേഷേ രമേശൻ എവിടാ? രമേശ് ആ മൂലക്ക് പോണ്ടടാ. എന്റെ ഭാര്യ എവിടാ? ഈ മൂലക്ക് പോണ്ടടാ. രണ്ട് സൈഡിലാണോ? സമാധാനമായ ആരാത്? പറഞ്ഞതുപോലെ ആരാത്? ആരാണാവോ? അയ്യോ നിന്ന് അടൂർ ഗോപാലകൃഷ്ണ സിനിമ കളിച്ച് ലാഗടിപ്പിക്കാത്ത സ്പീഡിൽ പോടാ. ഇങ്ങനെ പെട്ടെന്ന് തലയടിച്ച് പൊട്ടിച്ചാലോ? അതെ ഇവിടെ ആരായി രഘുനാഥൻ? പാമ്പ് കടിച്ചിട്ട് ഞെളിഞ്ഞു കിടക്കണ ഞാനാണ്. അയ്യോ കൊറച്ചാള് മുമ്പ് എനിക്ക് ഗൾഫിൽ പോണ്ടേ. എന്നെ പാമ്പ് കടിച്ചു സാറേ, എന്നെ പാമ്പ് കടിച്ച പോലീസാരാ, എന്നെ പാമ്പ് കടിച്ച പോലീസാരാ. അയ്യേ ഇത് സംഭവം എന്താന്നറിയോ? ഇത് അണലി കടിച്ചാണ്. അണലിക്ക് ഒരു പ്രത്യേകത എന്താന്നറിയോ? ഈ സ്ലോ ഡെത്ത് ആണ്. എന്ന് വെച്ചാല് പതുക്കെ പതുക്കെ മരിക്കത്തോളും. എനിക്ക് പതുക്കെ മരിച്ചാ മതി, ധൃതിയില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒന്നും പറയണ്ട. സത്യത്തിൽ കൃത്യം കണ്ടതാരാ? കൃത്യം ഞാനാ കണ്ടത്, റിലീസിന്റെ അന്ന് കണ്ടു. നല്ല പടം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്റെ അടുത്ത് പറയുന്നുണ്ട്. മരിക്കുന്നതിന് എനിക്ക് നിന്റെ അടുത്ത് പറയാനുണ്ട്, വേറെ ഒന്നുമല്ല. എനിക്ക് സ്വർഗം കിട്ടണം, അതുകൊണ്ട് എനിക്ക് കുറെ സത്യങ്ങൾ നിന്റെ അടുത്ത് പറയാനുണ്ട്. പറയാ രമേശ, നിന്റെ 7 കല്യാണവും മുടക്കിയില്ല. അവൻ എന്റെ കൈ കിട്ടണല്ല. അത് ഞാനാണാ നിന്റെ കല്യാണം മൊത്തവും മുടക്കിയേ. നീ എന്താ എന്റെ കല്യാണം മുടക്കിയ? ചുമ്മാ. അത് കഴിഞ്ഞ് പാലത്തിന്റെ അവിടെ വെച്ച് നിന്റെ അച്ഛനെ കട്ടക്ക് എറിഞ്ഞെന്ന് പറഞ്ഞില്ലേ? അത് ഞാനാണ്. അങ്ങനെ എറിഞ്ഞ ചുമ്മാ. ലക്ഷ്മി, നിന്റെ അടുത്തും കൂടെ എനിക്കൊരു സത്യം പറയാനുണ്ട്. എനിക്ക് സ്വർഗത്തിൽ പോണം. ഞാൻ എല്ലാ സത്യവും ഞാൻ പറഞ്ഞു. ഞാൻ പറയും, നീ കൈയൊന്നും കാണിക്കണം. ഞാൻ പറയും ലക്ഷ്മി, കോഴിക്കോട് എനിക്ക് നീ അല്ലാതെ വേറൊരു പെമ്പറന്ന് രണ്ട് മക്കളും ഉണ്ട്. പിന്നെ മെമ്പറേ എല്ലാ മാസം 1st മെമ്പറെ വിളിച്ച് അമ്മയ്ക്ക് വിളിക്കൂലേ? അത് ഞാനാ മെമ്പറേ. ചുമ്മാ. പോലീസാരാ എനിക്ക് പോലീസ് നീതി പീഠത്തോട് എനിക്ക് നീതി പുലർത്തണം. മരണമൊഴി എടുക്കുന്നുണ്ട്. അപ്പുറത്ത് 65 കൊല വെട്ടി കേസ് ഇപ്പോഴും തെളിയാതെ നടക്കുന്നില്ല. ഞാനാണ് 65 കൊലയും എടുത്തത് ഞാനാണ്. ചുമ്മാ. അയ്യോ ഇത് കൈവിട്ട് എനിക്ക് മണ്ണി കിടന്ന് മരിക്കണം. എനിക്ക് മണ്ണി കിടന്ന് മരിക്കണം. ഇതിപ്പോ പറയണം, അങ്ങോട്ട് കൂടിപ്പോയി നമുക്ക് അടി കിട്ടും. അടിയിട്ടോ? നിന്റെ അച്ഛനെ കിട്ടിയോട് അടിയല്ല, പിന്നെ നാട്ടുകാർ കയറി ഇന്ന് പൊതിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യണോ? നമുക്ക് കാര്യം പറയാം. എങ്ങനെ പറയുമ്പോ അവരെ അടിക്കൂലേ? ഏപ്രിൽ ഫൂൾ അല്ലേ, ഒരു ചെറിയ അളവ് കിട്ടും തന്നെ. ശ്രദ്ധയ്ക്ക് പ്രിയരെ, ഇത് ഞങ്ങളുടെ ഒരു ചെറിയൊരു ഗെയിം ഷോ ആയിരുന്നു. ഈ ഏപ്രിൽ ഫൂൾ ആയതുകൊണ്ട് ഒരു പിന്നിട്ട് ഇവ ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് കുത്തി, അതിലാണ് ഇദ്ദേഹം ഇങ്ങനെ മരിച്ചു കിടക്കുന്നത്. ഏപ്രിൽ ഫൂൾ സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ. എന്നു വാഞ്ചോ എന്തിനാ പാർട്ട്ണർ നടക്കുന്നു? ഇത് ചത്തില്ലേ? എന്റെ കൂടെ നിങ്ങൾ മരിച്ചാ? മരിച്ചില്ല, നീ ഇപ്പൊ മരിക്കും. ഇത് സ്വർഗോ നരകോ? നരകം. ഇനി തൊട്ട് നിനക്ക് നരകം. എന്താ പറ്റി?
എടാ മണ്ടാടാ പിന്നിട്ട് കുത്തിയാടാ നീ ഏപ്രിൽ ഫൂൾ അല്ലേടാ എടാ അവൻ പിന്നിട്ട് കുത്തി അതല്ല ഞാൻ കുറെ നേരം കൊണ്ട് നിന്നടുത്ത് ഒരു കാര്യം പറയണം പറയണമെന്ന് പറഞ്ഞത് അപ്പൊ എന്നെ പാമ്പ് പിടിച്ചല്ലേ അല്ലെന്ന് അപ്പൊ ഞാൻ ഈ സത്യം മൊത്തം വിളിച്ചു പറഞ്ഞതാ എല്ലാരും ഞാൻ ഇപ്പൊ എന്റെ കുറ്റം അതുകൊണ്ട് ഇപ്പൊ എനിക്ക് യഥാർത്ഥ പ്രതിയെ പിടിയിട്ടില്ലേ അല്ല സാറേ ഞാൻ ബാബക്കളെ നമുക്ക് അങ്ങോട്ട് പോവാ അയ്യോ ലക്ഷ്മി ലക്ഷ്മി പോലെ ലക്ഷ്മി കോഴിക്കോട്ടിലെ അവളുടെ കൂടെ താമസിച്ചാ മതി അത് ഞാൻ വന്ന് പറഞ്ഞു എടാ നമുക്ക് പോവാ ഒരു മിനിറ്റ് എടാ എന്നെ കുത്തിയ പിന്നിപ്പോഴും കയ്യിരിപ്പുണ്ടോ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ഒരു ചെറിയ പിന്നു മതി ഒരു മനുഷ്യന്റെ ജീവിതം മാറി മറിയാ നിങ്ങൾ എന്തിനാടാ എന്റെ അടുത്ത് ഈ ചതി കാണിച്ചത് ചുമ്മാ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡും അങ്ങനെ ഇതാ വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ജ്യോതിഷ് ഏട്ടാ, രണ്ട് ടീമാക്കി നമ്മളിപ്പോൾ ചൂസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ബോയ്സിൻ്റെ ഒരു ടീം, ഗേൾസിൻ്റെ ഒരു ടീം. സോ നമ്മളൊരു കോമൺ സോങ് പ്ലേ ചെയ്യുന്നു, നമ്മുടെ ഓഡിയൻസ് ജഡ്ജ് ചെയ്യും ഇതിൽ ഏത് ടീമിൻ്റെയാണ് ദ ബെസ്റ്റ് റാം വാക്ക് എന്നുള്ളത്. റാം വാക്ക് ഞാൻ है शाम बड़ी दीवानी धीरे धीरे बन जाए ना कोई कहानी देखो देखो है शाम बड़ी दीवानी धीरे धीरे बन जाए ना कोई कहानी दिल पर है दिलकश है दिलदार नजारे हैं आज जमीन पर उतरे कितने सितारे हैं अकलो होश नवी दानम हम है दिल है मर जानम बस दीवान की ടീമാണ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തത് എന്ന് വിശ്വസിക്കുന്നവര് എഴുന്നേറ്റ് നിൽക്കാം. ജെൻസ് ആണ് വിജയിച്ചത് എന്ന് വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കാം. ഹേഷാം ബഡി ദീപാനി ധീരേ ധീരേ പഞ്ചായ ന കോയി കഹാനി ദിൽ പർ ഹേ ദിൽ കശ് ഹേ ദിൽദാർ ഈ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് ഈ ഡാൻസോട് കൂടി കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായം നമ്മളിവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇതുപോലെ നല്ല കാഴ്ചകളുമായി എനർജറ്റിക് പെർഫോമൻസസുമായിട്ട് ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ഇനിയും ഉണ്ടാകും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ് വൈറ്റിംഗ് ആപ്പ്. ദോ വരുന്നടാ നമ്മളെ രാജ്യത്തിന്റെ എയറില്ലാത്ത ഇന്ത്യയുടെ പൈലറ്റും എയർ ഹോസ്റ്റസുമാരും. ഞാൻ മുറ്റം തൂത്തോടെ നിന്നപ്പോഴേ അവിടുന്ന് ഒരു വായി നോക്കി എന്റെ മുതുകത്തിട്ട് മാങ്ങയ്ക്കെറിഞ്ഞു. ആഹാ, കേറി പൊക്കളായിരുന്നല്ലേ നിനക്ക് അകത്തേക്ക്. അല്ല, ചെലപ്പോ ഒരു അച്ചാറിനോളം മാങ്ങ കിട്ടിയാലോ. കേറി പോടി ഞാനകത്ത്. പാലോകർക്ക് ആയുസ് കൂട്ടും. പാലോകർക്ക് ആയുസ് കൂട്ടും. കോമഡിച്ചാറ് കുതിക്കുകയാണ്.